ഈശമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് പാഠങ്ങളിൽ കൂദാശകളെ പറ്റിയൊക്കെയാണ് പഠിക്കുന്നത്. ഇപ്പോൾ രണ്ട് മൂന്ന് കൂദാശകളെ പറ്റി നമ്മൾ വിശദമായിട്ട് പഠിക്കുകയും ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ഇന്ന് പുതിയ ഒരു കൂദാശയുടെ വിശദീകരണത്തിലേക്ക് പോവാണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങേ കൂടുതൽ കൂടുതൽ അറിയാനും സഭാവിശ്വാസത്തിലേക്ക് കൂടുതൽ ആഴപ്പെടാനും ആഗ്രഹിക്കുന്നു. ഈശോയെ, ഇന്ന് പാപത്തെപ്പറ്റി ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് പാപബോധം ഉണ്ടാകുവാനും പാപങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാതിരിക്കാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ആമേൻ, ആമേൻ. അപ്പോൾ നമ്മൾ പഠിക്കുന്ന പാഠം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. 17-ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കുക. പാപത്തെ പറ്റിയാണ് പഠിക്കുക. നമുക്ക് എപ്പോഴും അറിയാവുന്ന ഒരു വാക്കാണ് പാപം. എന്താണ് പാപം? പാപമെന്ന് പറയുന്നത് എന്താ? ശരിയല്ലാത്ത കാര്യം, തെറ്റായ ഒരു കാര്യം ചെയ്യുന്നതിനെയാണ് നമ്മൾ പാപം എന്ന് പറയുക. ഈ ശരിയും തെറ്റും നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? നമ്മുടെ മുതിർന്നവർ ചില കാര്യങ്ങൾ അരുത് അരുത് എന്ന് പറഞ്ഞ് നമുക്ക് പറഞ്ഞു തരും. ഈ അരുതെന്ന് പറയുന്നതൊക്കെ തെറ്റായ സംഗതികളാണെന്ന്, നമ്മൾ ചെയ്യരുതാത്ത സംഗതികളാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ അറിവോടുകൂടി നമ്മളത് ആവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് അത് പാപമായി മാറുക. അപ്പോൾ നമ്മൾ കണ്ടു ആദ്യ മാതാപിതാക്കൾ ആദ്യമായിട്ട് ഭൂമിയിൽ സംഭവിക്കുന്ന പാപം ഏതാണ്? ദൈവം, പിതാവായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് തോട്ടത്തിലാക്കി. ഇത് സാധാരണ ഒരു സൃഷ്ടി പോലെയാണോ ഈ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? അല്ല, ബാക്കിയൊക്കെ ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം ഉണ്ടായി. പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാ? ദൈവം തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും തൻ്റെ കൈകൊണ്ട് മെനഞ്ഞുണ്ടാക്കി മനുഷ്യനെ. എന്നിട്ട് തൻ്റെ ജീവശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക്, മൂക്കിലേക്ക് ഊതി അല്ലേ. അപ്പം മൂക്കിലേക്ക് ഊതിയപ്പം ശരിക്കും നമുക്കറിയാം, മൂക്കിലേക്ക് ഊതാനായിട്ട് ദൈവം വരുമ്പോൾ ദൈവം ഒരു തൻ്റെ സ്നേഹ ചുംബനം കൊണ്ടാണ് നമുക്ക് ജീവൻ നൽകുക അല്ലേ. ദൈവത്തിൻ്റെ ജീവശ്വാസമാണ് നമ്മളിലെ ജീവനായിട്ട് മാറുക. അപ്പോൾ നമ്മളിലുള്ള ജീവൻ ആരുടെ ജീവനാണ്? നമ്മളിലുള്ളത് ദൈവീക ജീവനാണ്. അപ്പോൾ ഈ ദൈവീക ജീവൻ മനുഷ്യന് നൽകി. മനുഷ്യനല്ലാതെ വേറെ ആർക്കും ദൈവം എല്ലാ മൃഗങ്ങളെ സൃഷ്ടിച്ചു, പക്ഷികളെ സൃഷ്ടിച്ചു, മരങ്ങളെല്ലാം സൃഷ്ടിച്ചു. പക്ഷേ ഒന്നിനും എല്ലാത്തിനും ദൈവം ജീവൻ നൽകി. ദൈവിക ജീവൻ, ദൈവത്തിൻ്റെ സ്വന്തം ശ്വാസം നൽകിയത് നമ്മൾ മനുഷ്യർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അവരെ ഏറ്റവും മനോഹരമായ ഒരു സംവിധാനത്തിലാണ് അവരെ ജീവിക്കാനായിട്ട് ദൈവം അനുവദിക്കുക അല്ലേ. ഏദൻ തോട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഏദൻ തോട്ടത്തിൽ എല്ലാം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതിലെ നദികളുണ്ടായിരുന്നുയും അതുപോലെ പക്ഷികളും മൃഗങ്ങളും പഴങ്ങളും എല്ലാം അവർക്ക് അവർ തന്നെയാണ് പേരിടുക പോലും ചെയ്തത്. ആദോ ഹവയൊക്കെ വിളിച്ചാണ് ഇവർക്ക് പേരിടുന്നത് പോലും. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ എല്ലാ ഉടമസ്ഥരായിട്ട് വളരെ സന്തോഷത്തോടുകൂടി അവർ ജീവിക്കുന്ന സമയത്താണ് ഒരു ദൈവം അവരോട് ചെയ്യരുതെന്ന് പറഞ്ഞത്. അതായത് ഒരു മരത്തിൽ പഴം ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞു. അവർ കൃത്യമായിട്ട് അനുസരണക്കേട് കാണിച്ചു, അത് തന്നെ ഭക്ഷിച്ചു. അപ്പോൾ അങ്ങനെ അവർ പ്രലോഭനത്തിന് വഴങ്ങി. ആരെ പ്രലോഭിപ്പിച്ചത്? പിശാച് അല്ലേ. പിശാച് പ്രലോഭിപ്പിച്ചു. അവിടെ നമ്മൾ കാണുന്നുണ്ട് പിശാച് വന്ന് സ്ത്രീയെ പ്രലോഭിപ്പിച്ചു. സ്ത്രീ അത് തിന്നു. എന്നിട്ട് അവളത് പറിച്ചുകൊണ്ട് അതിൻ്റെ ബാക്കി കൊണ്ടുവന്ന് ആദത്തിനും കൊടുത്തു. ആദവും തിന്നു. അത് കഴിഞ്ഞ് ദൈവം എന്ന് പറഞ്ഞപ്പോൾ അവിടെയാണ് നമ്മൾ കാണുന്നത് നമ്മുടെ ഒരു തനി, നമ്മളും ആദ്യ മാതാപിതാക്കളും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടായിരുന്നതെന്ന് ഓർക്കുക. ഒരു കുറ്റം ചെയ്തു, ദൈവം പിടിക്കപ്പെട്ടപ്പോൾ ആദ്യം അവർ ഒളിച്ചിരുന്നു, കാരണം പാപം ചെയ്തു, ഒളിച്ചിരുന്നു. പിന്നെ അവർ വെളിയിലേക്ക് വന്നു. എന്നിട്ട് ആദത്തിനോട് ചോദിച്ചോണ്ടേ ആദം പറഞ്ഞു, അയ്യോ ഞാൻ അങ്ങനെയൊന്നുമല്ല. നമ്മളും അങ്ങനെയല്ലേ പിടിക്കപ്പെടുമ്പം പറയുക, അയ്യോ ഞാൻ അങ്ങനെയൊന്നും ചെയ്താലല്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്താലല്ല. ഈ ഹൗവ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ എങ്ങനെയാണ് കഴിക്കാതിരിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് കുറ്റം ആരുടെയാണ്? തിന്ന ആദത്തിനാണോ കുറ്റം? അല്ല, കൊടുത്ത ഹൗവയ്ക്കാണ് കുറ്റം. അപ്പോൾ എന്തായാലും ഹൗവയെ വിളിച്ചു.
അപ്പോൾ ഹവ്വ എന്ത് പറഞ്ഞു? ആ കൊടുത്ത പിശാചിനാണ് കുറ്റം. അതായത് പരസ്പരം പഴി ചാരുന്ന ഒരു സ്വഭാവം, ഇതും നമുക്ക് തെറ്റ് ചെയ്യുന്ന സ്വഭാവം, പരസ്പരം പഴി ചാരുന്ന സ്വഭാവം, ഇതെല്ലാം നമുക്ക് ആദി മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയതാണ്. നമ്മൾ ചെയ്തു എന്ന് നമുക്കൊരു ബോധ്യമുണ്ടാകുന്നതിനെയാണ് ഞാൻ പാപം ചെയ്തു പോയി, അത് ആര് പ്രലോഭിപ്പിച്ചാലും ഞാൻ ചെയ്തെങ്കിൽ അതെൻ്റെ തന്നെ കുറ്റമാണ് എന്ന് മനസ്സിലാകുന്ന ആ ബോധത്തെയാണ് നമ്മൾ പാപബോധമെന്ന് പറയുക. അപ്പോൾ ആദി മാതാപിതാക്കന്മാർക്ക് ഇല്ലാതെ പോയതും തെറ്റ് ചെയ്തതെന്ന് അവർക്കറിയായിരുന്നു, പക്ഷെ സമ്മതിക്കാനുള്ള ഒരു മനസ്സ് അവർക്കില്ലായിരുന്നു. അപ്പോൾ അതായിരുന്നു അവർ ചെയ്ത ഏറ്റവും വലിയ പാപം. അവർ സമ്മതിച്ചു കഴിഞ്ഞിട്ട്, കുറ്റം പിടിച്ചു കഴിഞ്ഞപ്പോൾ സമ്മതിച്ചു, ദൈവത്തിനോട് അവർ മാപ്പ് ചോദിച്ചു. മാപ്പ് ചോദിക്കുമ്പോഴാണ് ദൈവം പാപമോചനം നൽകുന്നത്, അതായത് അവർക്ക് ഒരു പരിഹാരമായിട്ട് രക്ഷകനെ അവർക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആവർത്തിക്കുന്നുണ്ട്, പല രീതിയിൽ നമ്മുടെ ജീവിതത്തിലും ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ ദൈവിക ജീവൻ, ദൈവകൽപ്പന ലംഘിക്കുന്നത് മൂലം ദൈവിക ജീവൻ ആദി മാതാപിതാക്കൾക്ക് നഷ്ടമായി. ഈ പാപത്തിൻ്റെ അനന്തരഫലങ്ങൾ, അല്ലെങ്കിൽ ഇതിൻ്റെ സ്വാധീനം തലമുറകളോളം ഇങ്ങനെ കൈമാറി വരുന്നു. ഈ കൈമാറി വരുന്ന പാപത്തെയാണ് നമ്മൾ ജന്മപാപം എന്ന് പറയുക. അതായത് നമ്മുടെ പൂർവികരായ മാതാപിതാക്കളുടെ പാപാവസ്ഥ നമ്മളിലേക്ക് വരുന്ന അവസ്ഥയാണ് നമ്മൾ ജന്മപാപം എന്ന് പറയുക. ഉത്ഭവ പാപമെന്നും നമ്മളിതിനെ വിളിക്കുന്നു. അപ്പോൾ ഈ അവസ്ഥയിൽ നമുക്ക് ദൈവിക ജീവൻ ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മളങ്ങനെ പറയുക. മാമോദിസായിലൂടെ നമ്മൾ ഉത്ഭവ പാപത്തിൽ നിന്നും മോചിതരാകുന്നു. പിന്നീട് മാമോദിസായ്ക്ക് ശേഷം സ്ഥൈര്യലേപനത്തിലൂടെ നമ്മൾ വിശ്വാസത്തിൽ ഉറപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇസ്രായേലിൻ്റെ ജീവിതത്തിലേക്ക് ചെന്നാൽ, ഇസ്രായേൽ എന്ന് പറയുന്ന ആരായിരുന്നു? ദൈവത്തിൻ്റെ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, യാക്കോബിനെയാണ് ഇസ്രായേൽ എന്ന് വിളിക്കുക. അപ്പോൾ അതിൻ്റെ സന്തതി പരമ്പരകളെയാണ് നമ്മൾ ഇസ്രായേൽ ജനമെന്ന് വിളിക്കുക. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക, ഇസ്രായേൽ ജനം എപ്പോഴും ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ അവർക്ക് കൊടുക്കും. കൊടുക്കുമ്പോഴെല്ലാം കുറച്ച് നാളും അവർ മര്യാദയ്ക്ക് നിൽക്കും. അത് കഴിയുന്ന ഉടനെ അവർ വിഗ്രഹാരാധനയിൽ, പ്രധാനമായിട്ടും അവർ ചെയ്യുമായിരുന്ന വിഗ്രഹാരാധനയിലേക്ക് പോകും. അതായത് ദൈവത്തെ മറന്ന് ജീവിക്കും. വേറൊരു വിഗ്രഹത്തെ ആരാധിക്കുക എന്നുള്ളതിനപ്പുറമായിട്ട് വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ ദൈവത്തെ മറന്ന് നമ്മൾ നമ്മുടേതായ സുഖത്തിലും സന്തോഷത്തിലുമായിട്ട് മാറുന്ന അവസ്ഥയാണ് വിഗ്രഹാരാധന എന്ന് പറയുക. അങ്ങനെ അവർ ദൈവത്തെ മറന്നു പോകുമ്പോൾ ദൈവം ദൈവത്തെ ഓർക്കാനായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കും. ശിക്ഷ കൊടുക്കുമ്പോഴത്തെ മുന്നറിയിപ്പ് കൊടുക്കും, പ്രവാചകന്മാർ വഴിയൊക്കെ മുന്നറിയിപ്പ് കൊടുക്കും. അവരത് വകവയ്ക്കുകയില്ല, അപ്പോൾ ദൈവം അവരെ ശിക്ഷിക്കും. ശിക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരോടുള്ള ദേഷ്യം കൊണ്ടാണോ? അല്ല, അവർ വീണ്ടും കർത്താവിലേക്ക് തിരിച്ചു വരാനായിട്ട്. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്കും കുറേ നാളത്തേക്ക് വലിയ സ്നേഹമാണ്, വലിയ പ്രാർത്ഥനയാണ്. അത് കഴിയുമ്പോൾ വീണ്ടും പഴയപടി ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് തിരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ദൈവത്തെ വേദനിപ്പിക്കുമ്പോൾ തീർച്ചയായും സഹോദരനെ നമ്മൾ വേദനിപ്പിക്കുന്നു. ദൈവിക ജീവൻ നമ്മളിൽ നിന്ന് നഷ്ടമാകുമ്പോൾ നമ്മൾ സഹോദരരെയും വേദനിപ്പിക്കുന്നു. അപ്പോൾ സ്നേഹത്തിനെതിരായ പ്രവൃത്തിയെയാണ് നമ്മൾ ശരിക്കും പാപമെന്ന് പറയുക. ദൈവസ്നേഹത്തിനും പരസ്നേഹത്തിനും എതിരായ പ്രവൃത്തിയെയാണ് നമ്മൾ പാപം എന്ന് പറയുക. സ്നേഹം നമ്മൾക്കൊരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പെരുമാറുക? നമ്മൾ കഴിയുന്നതും അവരെ സന്തോഷിപ്പിക്കാൻ നോക്കും, അവരെ സങ്കടപ്പെടുത്താതിരിക്കാൻ നോക്കും. ഇനി അഥവാ ഒരു സങ്കടം ഉണ്ടായാൽ നമ്മൾ അവരോട് ക്ഷമ ചോദിക്കാനൊന്നും നമുക്കൊരു ഒരു മടിയുമില്ല. അപ്പോൾ ആ സ്നേഹം നിലനിർത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണത്. സ്നേഹം വേണ്ടെന്ന് വെക്കുന്നിടത്താണ് പാപം ഉണ്ടാവുക. അപ്പോൾ 10 കൽപ്പനകളിലൂടെ ദൈവം നമുക്ക് പറഞ്ഞു തന്നത് ഏറ്റവും വലിയ കൽപ്പനയെന്ന് പറയുന്നത് സ്നേഹമാണ്. നമ്മൾ പറയുന്നുണ്ടല്ലോ 10 കൽപ്പനയെ രണ്ടായിട്ട് സംഗ്രഹിച്ച് നിങ്ങൾ പഠിക്കുന്നില്ലേ? എന്താണ് ഒന്നാമത്തേത്? 10 കൽപ്പനകൾ അറിയാമല്ലോ. നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. രണ്ടാമത്തേത് ഏതാ? നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അപ്പോൾ 10 കൽപ്പനകളിൽ ദൈവം പറഞ്ഞു വച്ചിരിക്കുന്ന എന്താണ്? സ്നേഹം.
അതായത് നമ്മൾ ആദ്യ കൽപ്പനകൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് ഓർക്കുന്നില്ലേ, ആദ്യത്തെ മൂന്ന് കൽപ്പനകൾ ദൈവസ്നേഹത്തെപ്പറ്റിയും പിന്നീടുള്ള കൽപ്പനകൾ പരസ്നേഹത്തെപ്പറ്റിയുമാണ് പറയുക. അപ്പോൾ പ്രധാനമായ, അപ്പോൾ നമുക്ക് പറയാം ബൈബിൾ മുഴുവനും ഒറ്റ വാക്കിൽ നമുക്ക് പറഞ്ഞാൽ ബൈബിൾ മുഴുവനും സ്നേഹത്തിൻ്റെ കൽപ്പനയാണ്. ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണമെന്നും മനുഷ്യനെ എങ്ങനെ സ്നേഹിക്കണമെന്നും നമ്മളെ പഠിപ്പിക്കുന്നതാണ് വിശുദ്ധ ഗ്രന്ഥം. അപ്പോൾ നമ്മളപ്പോൾ എപ്പോഴാണ് പാപം ചെയ്യുന്നത്? ദൈവത്തെ സ്നേഹിക്കാതിരിക്കുമ്പോഴും സഹോദരനെ സ്നേഹിക്കാതിരിക്കുമ്പോഴും, അതായത് ദൈവസ്നേഹത്തിനും പരസ്നേഹത്തിനും എതിരായി നമ്മൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പാപം ചെയ്യുന്നു. ഇനി നമ്മൾ ജന്മപാപത്തെപ്പറ്റി പറഞ്ഞു. ഇനി പാപം രണ്ട് വിധമാണ്, ജന്മപാപവും കർമ്മപാപവും. ജന്മപാപം നമുക്ക് ജന്മനാ ലഭിക്കുന്ന ആ ഒരു അവസ്ഥയാണ്. മാമോദീസായിലൂടെ ജന്മപാപത്തിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുന്നു. രണ്ടാമത് കർമ്മപാപമാണ്. കർമ്മപാപം എന്ന് പറയുന്നത് എന്താ? നമുക്ക് പാപങ്ങളെപ്പറ്റി ബോധ്യമുണ്ടാകുമ്പോൾ, അതായത് ചിലത് തെറ്റാണെന്നും ചിലത് ശരിയാണെന്നും നമുക്ക് മനസ്സിലായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്ന തെറ്റുകളെയാണ് കർമ്മപാപമെന്ന് പറയുക. കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? പ്രവൃത്തി അല്ലേ. അപ്പോൾ നമ്മൾ പ്രവൃത്തിയിലൂടെ നമുക്ക് തെറ്റാണെന്ന് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് അതിനെ കർമ്മപാപം എന്ന് പറയുക. അപ്പം പാപം എങ്ങനെയാണ് വരിക? ഒരുവൻ വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം കർമ്മപാപങ്ങളാണ്. കർമ്മപാപത്തെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, ലഘുപാപമെന്നും മാരകപാപമെന്നും. അപ്പം നമ്മൾ വിചാരത്തിൽ വാക്കിൽ പ്രവൃത്തിയിൽ ഈ മൂന്ന് കാര്യങ്ങളിലും നമ്മൾ വളരെ വിശുദ്ധരായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കണം. നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റും, പറയാതിരിക്കാനും പറ്റും ഒരു പരിധിവരെ, പക്ഷെ ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ? ചിലപ്പോൾ നമ്മൾ ചിലരുടെ കാര്യത്തിൽ പറയുമ്പോൾ ഇവനെ കൊല്ലണം എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കും, അല്ലെങ്കിൽ ഇവനങ്ങ് ചത്താൽ മതി അങ്ങനെ വിചാരിക്കും. നമ്മൾ മനസ്സിൽ അവനെ കൊന്നുകഴിഞ്ഞു, കൊലപാതകം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഒരുപക്ഷെ നമ്മൾ ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കതിനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് നിയമത്തെ ഭയമായിരിക്കുന്നതുകൊണ്ടൊക്കെ ചെയ്യാതിരിക്കും. പക്ഷേ നമ്മൾ മനസ്സിൽ അവനെ കൊന്നു, അപ്പോൾ നമ്മളവിടെ പാപം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പാപ കാരണം രണ്ട് തരം പാപമുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ, ലഘുപാപവും മാരകപാപവും. പാപ കാരണം ലഘുവെങ്കിൽ പാപവും ലഘുവായിരിക്കും. ഗുരുതരമായ കാര്യത്തിൽ പൂർണ്ണ അറിവിൻ്റെയും സ്വന്തം തീരുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വരുന്ന പാപം കർമ്മം, അത് ഗുരുവായ മാരകമായ പാപമായിട്ടും വരുന്നു. അതായത് ലഘുപാപമെന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് അമ്മയൊരു സാധനം ഉണ്ടാക്കി വെച്ചു, നമ്മൾ അമ്മ അറിയാതെ അത് കട്ട് തിന്നു, എടുത്തോടാൻ ചോദിക്കുമ്പോൾ നമ്മളവരെ എടുത്തില്ല, കള്ളം പറഞ്ഞു അല്ലേ. പക്ഷേ അമ്മയ്ക്കറിയാം നിങ്ങളെടുത്തെന്ന്, ഇത് എടുത്തതുകൊണ്ട് കാര്യമായ പ്രശ്നമൊന്നും വീട്ടിലുണ്ടാകാൻ പോകുന്നില്ല, അതുകൊണ്ടത് ലഘുവായ പാപമായി പോകും. അതേസമയം നമ്മൾ ഒരാളെ പറ്റി ഒരു അപവാദം പറഞ്ഞു, അതായത് അയാളെ പറ്റി ഇല്ലാത്ത എന്തോ കാര്യം, നമുക്ക് അവരെ ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മൾ അവരെ പറ്റി വേറെന്തോ പറഞ്ഞു, അത് നാട്ടുകാരെല്ലാം അറിഞ്ഞു, ഭയങ്കര നാണക്കേടായി, അത് അവരുടെ ജീവിതത്തെ വളരെ ദോഷമായിട്ട് ബാധിക്കാനായിട്ട് തുടങ്ങി. നമ്മൾ ഇത് കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, ഒന്നുമില്ല, അപവാദം പറഞ്ഞതേ ഉള്ളൂ, കള്ളം പറഞ്ഞതേ ഉള്ളൂ. ഈ രണ്ട് കള്ളവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആദ്യത്തെ കള്ളമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളൊരു സാധനം കട്ട് തിന്നു, അതങ്ങ് തീർന്നു, അത് ലഘുവായ പാപമാണ്. പക്ഷേ രണ്ടാമത്തെ പാപമോ, അതും കള്ളം പറഞ്ഞതാണ്. പക്ഷേ ആ കള്ളം പറഞ്ഞതിലൂടെ ഒരുപാട് പേർക്ക് സങ്കടങ്ങളും ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുകളും ഒരുപാട് പേർക്ക് നാണക്കേടും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് മാരകപാപമായിട്ട് മാറുന്നു. അതായത് രണ്ടിടത്തും പാപം ഒന്ന് തന്നെയാണ്, കള്ളം. പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്താ? അത് നോക്കിയാണ് നമ്മൾ ലഘുവായ പാപമോ മാരകപാപമോ എന്ന് തീരുമാനിക്കുക. അല്ലാതെ ഞാനൊരു കള്ളം പറഞ്ഞതേ ഉള്ളൂ, അത് ലഘുവാണ്, അങ്ങനെയല്ല. ഏത് പാപവും, ഇപ്പോൾ നമ്മൾ ഒരാളെ കൊന്നു, ഇപ്പം നമ്മളറിയാതെ ആ ആൾ നമ്മളെ ആക്രമിക്കാൻ വന്നപ്പോൾ നമ്മൾ പിടിച്ചു തള്ളിയതാണ്, അയാൾ താഴെ വീണു മരിച്ചുപോയി. മരണം എപ്പോഴും കൊലപാതകമാണ്, പക്ഷേ അറിയാതെ പറ്റിയത് അതിൻ്റെ ഭീകരത കുറയും. അതേസമയം മനഃപൂർവ്വം ഒരാളെ നമ്മൾ കൊല്ലുമ്പോൾ അത്
വലിയ പാപമായിട്ട് മാറും. ഇവനെ മനസ്സിലിട്ട് നമ്മൾ പിന്നെയും 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 കൊന്നുകൊണ്ടിരുന്നാൽ അത് വീണ്ടും 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 വലിയ പാപം ചിന്തയിൽ നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് ലഘുവായ പാപവും മാരക പാപവും. പാപകാരണം ലഘുവായിരിക്കും, അതിൻ്റെ റിസൾട്ടും ആഫ്റ്റർ ഇഫക്റ്റും അതും ലഘുവാണെങ്കിൽ നമ്മളതിനെ ലഘുവായ പാപമെന്ന് പറയുന്നു. പിന്നെ അറിയാതെ ചെയ്തു പോകുന്നത് അതും ലഘുപാപമായിട്ട് കണക്കാക്കപ്പെടുന്നു. എന്നാൽ പൂർണ്ണ ബോധ്യത്തോടെ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവന് ദോഷം വരണം എന്ന് തന്നെ നമ്മൾ വിചാരിച്ച് ആലോചിച്ചുറപ്പിച്ച് ചെയ്യുന്ന പാപം, അത് ലഘുവായാലും വലുതായാലും അത് മാരക പാപം ആണ്. പാപത്തിൻ്റെ ഫലമായിട്ട് ഒരു മനുഷ്യന് ദൈവകൃപയും ദൈവസ്നേഹവും സ്വർഗീയ സൗഭാഗ്യവും സൽപ്രവർത്തികളിൽ നേടിയ യോഗ്യതയും നഷ്ടമാകുന്നു. അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു പാപം മാരക പാപം ചെയ്യുമ്പോൾ ഒരുവന് നഷ്ടമാകുന്നത് എന്തൊക്കെയാണ്? ആത്മാവിന് ദൈവകൃപ നഷ്ടമാകും, ദൈവസ്നേഹം നഷ്ടമാകും, കാരണം സ്നേഹത്തിനെതിരായാണല്ലോ എതിരായി ചെയ്യുന്നതാണല്ലോ പാപം. സ്വർഗീയ സൗഭാഗ്യം നഷ്ടമാകും, സ്വർഗത്തിൻ്റെ ഉടമസ്ഥത നമുക്ക് നഷ്ടമാകും. നമ്മൾ ഇന്ന് വരെ ചെയ്ത സൽപ്രവർത്തികളാൽ നമുക്കുണ്ടായ യോഗ്യതയും നഷ്ടമാകും. അതായത് ഇന്ന് വരെ നമ്മൾ നേടിയെടുത്ത എല്ലാ നന്മകളും വെറുതെയായി പോകും. അപ്പോൾ എത്ര ഭീകരമാണ് പാപം, മാരക പാപമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ പാപം ചെയ്യുമ്പോൾ ആരുടെ അടിമത്തത്തിലേക്ക് വരുന്നു? പിശാചിൻ്റെ അടിമത്തത്തിലേക്ക് വരും. അതുകൊണ്ടാണ് ലോകം പറയുന്നതെല്ലാം നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ കാണുന്നത് എന്താ? ദൈവം ആരാണ്? നമ്മുടെ പുസ്തകത്തിൻ്റെ പേരെന്നാ? ദൈവം കാരുണ്യവാനായ ദൈവമാണ്, കരുണയുടെ പിതാവാണ്. അപ്പോൾ നമ്മൾ ചെയ്തു പോകും മാനുഷികമായ ദൗർബല്യങ്ങൾ, ആദ്യ മാതാപിതാക്കൾക്ക് പറ്റിയ ദൗർബല്യങ്ങളൊക്കെ നമുക്കും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കാണുന്നുണ്ട് പരസ്യജീവിത കാലത്ത് ഈശോ എന്ത് ചെയ്ത? ഒത്തിരി പേരുടെ പാപങ്ങൾ മോചിച്ചു. അപ്പോൾ ഈ പാപമോചനത്തിനായാണ് ദൈവം കുംഭസാരം എന്ന കൂദാശ നമുക്ക് നൽകിയിരിക്കുക. അപ്പോൾ ഇത് നമ്മൾ പറയുന്ന നാലാമത്തെ നമ്മുടെ പ്രധാനപ്പെട്ട കൂദാശയാണ് കുംഭസാരം. നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലെ മാധ്യമങ്ങളിലൊക്കെ കുംഭസാരത്തിനെതിരായ ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ഒരുപാട് പേര് അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുംഭസാര കൂട്ടിൽ കുംഭസാരത്തിനായിട്ടണയുമ്പോൾ അവിടെ ഇരിക്കുന്ന വൈദികൻ എന്ന് പറയുന്നത് ഈശോയാണ്. ഈശോയുടെ നമ്മൾ ആ വൈദികൻ ആരുമായിക്കോട്ടെ അദ്ദേഹത്തെയല്ല നമ്മൾ ഓർക്കുക. ചിലപ്പോൾ നമ്മുടെ ബ്രദറാകാം, നിങ്ങളുടെ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് നിങ്ങളുടെ സുഹൃത്താകാം. ഇപ്പം നമ്മൾ ഓർക്കും അയ്യോ അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ പോയി കുംഭസാരിക്കുന്നത്, അങ്ങനെയല്ല. അവിടെ ഇരിക്കുന്നത് ഈശോയാണ്, നമ്മൾ പറയുന്നത് ഈശോയോടാണ്. വൈദികൻ നമുക്ക് പാപമോചനം തരുമ്പോൾ വൈദികനല്ല പാപമോചനം തരുക, വൈദികനിലൂടെ നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നത് ഈശോയാണ്. ആ ഒരു ബോധ്യം, കാരണം ഈ കുദാശ സ്ഥാപിക്കുന്നത് ഈശോയാണ്. എപ്പോഴാണ് നമ്മൾ കാണുന്നുണ്ട് പല അവസരങ്ങളിൽ പാപിനിയായ സ്ത്രീ വന്നു, അവർ അവിടെ വന്നിരുന്നു, പിന്നെ കാലുകൊണ്ട് കാലയിൽ കണ്ണുനീര് കൊണ്ട് കഴുകി തലമുടി കൊണ്ട് തുടച്ചു. പാപങ്ങളൊന്നും ഏറ്റു പറഞ്ഞില്ലെങ്കിൽ അവളുടെ അവളുടെ അനുതാപമായിരുന്നത്. അതുപോലെ ഒരു സ്ത്രീയെ ഒത്തിരി പേര് കല്ലെറിയാൻ പിടിച്ചുകൊണ്ട് വന്നു, അപ്പോൾ എന്ത് ചെയ്തു? അവളൊന്നും പറഞ്ഞില്ല. പക്ഷേ അത് ഈശോ പറഞ്ഞെന്താ? അവളുടെ മനസ്സ്, അവൾ കരഞ്ഞത് ഈശോ കണ്ടു, അവളുടെ മനസ്സ് കണ്ടു. പിന്നെ നമ്മൾ പഠിച്ച എത്രയോ ഉപമകൾ, ധൂർത്തപുത്രൻ്റെ ഉപമ പഠിച്ചു, അങ്ങനെ എത്രയോ ഉപമകൾ നമ്മൾ പഠിച്ചു. ഇതിലൊക്കെ കാണുന്നത് പാപം ചെയ്ത് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും നമ്മെ നോക്കിയിരിക്കുന്ന, നമ്മെ തേടി ഇറങ്ങി വരുന്ന, നമ്മളെ സ്വീകരിക്കുന്ന ദൈവത്തെപ്പറ്റിയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പാപങ്ങൾക്ക് മോചനമായി നമ്മൾ സ്വീകരിക്കുന്ന കൂദാശയാണ് വിശുദ്ധ കുംഭസാരം. വിശുദ്ധ കുംഭസാരത്തിൽ എന്താ വേണ്ടത്? നമ്മുടെ പാപങ്ങളെ പറ്റിയുള്ള ബോധ്യമുണ്ടാകണം, മേലിൽ പാപം ചെയ്യില്ല എന്നുള്ള ഒരു തീരുമാനമുണ്ടാകണം. എൻ്റെ പാപം മൂലം എൻ്റെ ദൈവത്തെ ഞാൻ സങ്കടപ്പെടുത്തിയല്ലോ എന്ന സങ്കടം ഉണ്ടാവണം. ഇനിമേൽ പാപം ചെയ്യില്ല എന്ന തീരുമാനം ഉണ്ടാകണം. അപ്പോഴാണ് നമ്മൾ കുംഭസാരം പൂർണ്ണമാകുക. ഇപ്പം നമ്മൾ പ്രഭാത പ്രാർത്ഥനയിലെ ഒരു പ്രാർത്ഥനയുണ്ട്. പാപികളോട് കരുണ ചെയ്യുന്നവനായ കർത്താവെ, നീ ന്യായം വിസ്തരിക്കുന്ന ദിവസത്തിൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിൻ്റെ കൃപാധിക്യത്താൽ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കണമേ. അപ്പം നമ്മുടെ പാപത്തിൻ്റെ ക്ഷമ മുഴുവൻ ആരെ ആശ്രയിച്ചാൽ ഇരിക്കുന്നത്? നമ്മുടെ യോഗ്യതകളിലല്ല, ഈശോയുടെ കരുണയിലാണ്. സങ്കീർത്തനങ്ങളിൽ
അപ്പോൾ 51-ാം സങ്കീർത്തനം 1-ാം തിരുവചനം നമ്മൾ ആവർത്തിച്ച് പഠിക്കണമെന്നും എല്ലാ ദിവസവും ചൊല്ലണമെന്നും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചെയ്യുന്നുണ്ടോ? ദൈവമേ, നിൻ്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ, നിൻ്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഇപ്പോൾ കുർബാനക്രമത്തിൽ ഒരു ഗാനമുണ്ട്, നിങ്ങൾക്കെല്ലാം അതറിയാവുന്നതാണ്. നീണ്ട ഒരു ഗാനമാണ്. കരുണക്കടലെ ഞാൻ നോക്കും, ദൈവാ തനയായ എൻ പാപം പെരുകി പിഴകൾ വർദ്ധിച്ചയ്യോ നീ, കഴുകണമെന്നെ സോപ്പായാൽ, ഏകണമിൻ ബാഷ്പാൽവെൺമാ പിതൃസ്നേഹത്താൽ, യാചിക്കുന്നേൻ ഞാൻ ഹസിക്കരുതേ എന്നെ വൈരീ, തേറുന്നരരിൽ ദൂതന്മാർ പ്രീതന്മാരായി തീർന്നിവ ചൊല്ലട്ടെ അനുതാപികളിൽ തൻ വാതിൽ, രാപകലിഞ്ഞു തുറന്നിടും ഹാലേലുയ്യ നാഥാസ്തുത്യന്നി. നമ്മുടെ പാപത്തെ ഓർത്തുള്ള അനുതാപമാണ്. അപ്പം നിങ്ങൾക്ക് ഇന്ന് ഒരു ഹോംവർക്ക് തരികയാണ്. ഞാൻ പലപ്പോഴും പറയുന്നുണ്ടല്ലോ, ഒന്നുകിൽ നിങ്ങൾ കുർബാന സ്വീകരിച്ച് കാണും, അല്ലെങ്കിൽ ഒരുങ്ങുകയായിരിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തിട്ട് 3 കോളം വരയ്ക്കണം. എന്നിട്ട് ഒരു കോളത്തിൽ, ഫസ്റ്റ് കോളത്തിൽ നിങ്ങൾ ചെയ്തു പോയ പാപം, വിചാരത്തിലോ വാക്കിലോ പ്രവൃത്തിയിലോ ചെയ്തു പോയ പാപം എഴുതണം. രണ്ടാമത്തെ കോളത്തിൽ അതിന് നിങ്ങൾ എന്ത് പരിഹാരം ചെയ്യും എന്ന് എഴുതണം. എന്ത് പരിഹാരം ചെയ്യും എന്ന് എഴുതണം. മൂന്നാമത്തെ കോളത്തിൽ ഒരു ചെറിയ നിമിഷ പ്രാർത്ഥന, സുകൃത ജപം, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സുകൃത ജപം നിങ്ങൾ എഴുതണം. മനസ്സിലായോ? ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ കള്ളം പറഞ്ഞു, അപ്പോൾ ഞാൻ കള്ളം പറഞ്ഞു, അപ്പോൾ ആ കള്ളം പറഞ്ഞതിന് പരിഹാരമായിട്ട് ചിലപ്പോൾ കൊതിയായിരിക്കും. കള്ളം പറഞ്ഞപ്പോൾ നിങ്ങളെ അതിന് പ്രേരിപ്പിച്ചത് കൊതിയായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ മൂലപാപങ്ങളും പുണ്യങ്ങളും പറഞ്ഞത്. അപ്പോൾ കൊതിയുടെ അതിന് എതിരായിട്ടുള്ള പുണ്യം ഏതാണ്? മിതഭോജനം. അപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ കൊതി എന്ന് എഴുതുക, രണ്ടാമത്തെ കോളത്തിൽ മിതഭോജനം എന്ന് എഴുതുക. അതായത് ആവശ്യമുള്ളത് മാത്രം, വലിച്ചു വാരി കഴിക്കത്തില്ല, കട്ടെടുത്ത് കഴിക്കത്തില്ല, അതൊക്കെ. അപ്പോൾ മൂന്നാമത്തെ കോളത്തിൽ, ഈശോയെ, ഇമിത ഭോജനം ശീലമാക്കാൻ എന്നെ സഹായിക്കണം. ചെറിയ ചെറിയ പ്രാർത്ഥനകൾ, അതിനെയാണ് നമ്മൾ സുകൃത ജപം എന്ന് പറയുക, നിമിഷ പ്രാർത്ഥനകൾ. അപ്പം അങ്ങനെ നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ ചെറിയ ചെറിയ പാപങ്ങൾ, വലിയ പാപങ്ങളല്ല നമ്മളെ വിശുദ്ധീകരിക്കും, ചെറിയ പാപങ്ങൾ ചെയ്യുന്നത് കണ്ടെത്തണം. അതിന് പരിഹാരം ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ വലിയ പാപമൊന്നും ചെയ്യില്ല, അപ്പോഴാണ് നമ്മൾ വിശുദ്ധിയിലേക്ക് പോവുക. നമ്മൾ ജീവിക്കുന്നത് വെറുതെ ജീവിച്ച് മരിക്കാനല്ല, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ വിശുദ്ധരാകാനായിട്ടാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പാപം മോചനം നമുക്ക് പൂർണ്ണമായിട്ട് ഈശോയിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കാം. ഓക്കെ, അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾ പാപത്തെപ്പറ്റിയും പാപ സാഹചര്യങ്ങളെപ്പറ്റിയും അത് ഞങ്ങളിലുണ്ടാക്കുന്ന വലിയ ദോഷങ്ങളെപ്പറ്റിയും മനസ്സിലാക്കുന്നു. ഈശോയെ, അങ്ങയുടെ കൃപയാൽ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കാനും നന്മകൾ മാത്രം ചെയ്യാനും അങ്ങേക്കും മറ്റുള്ളവർക്കും പ്രീതികരമായി ജീവിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ കാവൽ മാലാഖമാരെ എപ്പോഴും ഞങ്ങൾക്ക് തുണയായിരിക്കണമേ. ആമേൻ, ആമേൻ.